നമസ്കാരം. അദാനിയിലൂന്നി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ആക്രമണത്തിന്റെ മുനകൂർപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. അദാനി ഗ്രേഡ് കൽക്കരി മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് ആയിരക്കണക്കിന് കോടികൾ കൊള്ളയടിച്ചെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ED, CBI, IT എന്നിവയെ നിശബ്ദമാക്കാൻ എത്ര ടെമ്പോകൾ ഉപയോഗിച്ചെന്ന് പ്രധാനമന്ത്രി പറയാമോ എന്ന് വെല്ലുവിളിച്ചു. സർക്കാരുമായി ഉണ്ടാക്കിയ ഇടപാടുകളിൽ അദാനി ഗ്രൂപ്പ് വളരെ ചെലവേറിയ ശുദ്ധമായ ഇന്ധനമായി ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി കൈമാറിയെന്ന് ആരോപിച്ച് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. BJP സർക്കാരിന് കീഴിൽ ഒരു വലിയ കൽക്കരി കുംഭകോണം വെളിച്ചത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, വർഷങ്ങളായി തുടരുന്ന ഈ കുംഭകോണത്തിലൂടെ മോദിജിയുടെ പ്രിയ സുഹൃത്ത് അദാനി വില കുറഞ്ഞ കൽക്കരി മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ചു എന്ന് എക്സിൽ കുറിച്ചു. June 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം അധികാരമേൽക്കുന്ന ഇന്ത്യ മുന്നണി സർക്കാർ ഈ വമ്പൻ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഓരോ പൈസയ്ക്കും കണക്ക് പറയിപ്പിക്കുകയും ചെയ്യും എന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ബ്ലോക്ക് സർക്കാർ വിജയിച്ചാൽ മോദാനി മെഗാ കുംഭകോണത്തെ കുറിച്ച് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണത്തിന് കോൺഗ്രസ് പാർട്ടി ഉത്തരവിടുമെന്ന് പ്രധാന വക്താവ് ജയറാം രമേശും പ്രസ്താവനയിറക്കി. അടുത്ത മാസം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം മാറും. മദാനി ദ്വയം നടത്തിയ മെഗാ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു മാസത്തിനകം JPC രൂപീകരിക്കും എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് വെളിച്ചത്ത് കൊണ്ടുവന്നതും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തതുമായ രേഖകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ നിലവാരമുള്ള കൽക്കരി വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നതുവഴി വായു ഗുണനിലവാരത്തിന്റെ പേരിൽ അദാനി കൊള്ളലാഭം നേടിയിരിക്കാമെന്നാണ്. കൽക്കരിയുടെ കാര്യത്തിൽ 20,000 കോടി രൂപയുടെ ബമ്പർ ലാഭം നേടിയ അദാനിയും അതിന് വഴിയൊരുക്കിയ പ്രധാനമന്ത്രിയും ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും വ്യക്തമാക്കിയ ജയറാം രമേശ്, അദാനിക്ക് നൽകിയ എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം നടത്തിയ എല്ലാ അഴിമതികളും സമഗ്രമായി അന്വേഷിക്കുമെന്നും അറിയിച്ചു. 5 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ 543 സീറ്റുകളിൽ 428 സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിലാണ് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ കൽക്കരി കുംഭകോണം പുറത്തു വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് May 25 June 1 നടക്കാനിരിക്കെ മോദിയുടെ നില കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. 7 ഘട്ടങ്ങളിലെയും പോളിംഗ് പൂർത്തിയായി June 4 വോട്ടെണ്ണുമ്പോൾ ഏറ്റവും പുതിയ അഴിമതി ആരോപണം BJPയുടെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്നു കാണാം.